കൺസിസ്റ്റന്റ് ആയിരിക്കാം. ഞാൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരു ആണെന്ന് ഒരു പെണ്ണൊരു അട്രാക്ഷൻ തോന്നുന്നു, മോശം കാര്യമാണ്. ഒരിക്കലും മോശം കാര്യമല്ല, പക്ഷെ ആ പെണ്ണിന് അത് ഇഷ്ടമല്ല, നോ ആണെങ്കിൽ ആ ആണ് മനസ്സിലാക്കാനുള്ള റെസ്പെക്ട് ചെയ്യാനുള്ളതും അവന് വേണം. എന്താണ് പുതിയ കുട്ടികളോട് പറയാനുള്ള എക്സ്പീരിയൻസ് എന്താണ്? പുതിയതായിട്ട് വരുന്ന ഞങ്ങളും ഇപ്പൊ സത്യം പറഞ്ഞ പുതിയ ആൾക്കാർ തന്നെയാണ്. അത് ഇവിടെ എത്തിയെങ്കിലും പുതിയ ആൾക്കാർ, ഇപ്പൊ ഒരുപാട് പേർക്ക് ഇപ്പൊ ഈ വീഡിയോസ് ഒക്കെ ഇട്ടെങ്കിൽ അതിന്റെ താഴെ വരാൻ പോണ കമന്റ്, ഇവളാരാ, ഇതാരാ, ഇവരെ കണ്ടിട്ടില്ലല്ലോ, ഇവളേതാ, ഇതായിരിക്കും മിക്ക കമന്റ്സും ഉണ്ടാവുക. അപ്പൊ ഞങ്ങളും പുതിയതാണ്. ഞങ്ങളെ ഈ പറഞ്ഞവര് കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു ആർട്ടിസ്റ്റ് നിലയിൽ ഇറങ്ങിയാൽ തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ ലൈവ് റിലീസാണ്, തൃശ്ശൂർ റിലീസാണ്. അവരൊക്കെ എല്ലാവർക്കും അറിയാം, ഞങ്ങളെ ആർക്കും അറിയില്ല. ഒരു 7-5%, 10% ആൾക്കാർക്ക് അറിയണം. അപ്പൊ കൂടുതലും എല്ലാവരുടെ മുന്നിലും ഞങ്ങളും പിന്നെ ഈ എക്സ്പീരിയൻസിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസ്റ്റിംഗ് കുറച്ച് കാര്യങ്ങളൊന്നും ഇല്ല, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് തന്നെ വരിക. നമ്മള് ഈ പറഞ്ഞവരെ വരാൻ ബുദ്ധിമുട്ടല്ലേ, കാരണം ആളുടെ പേര് പറഞ്ഞു, ആളുടെ പേര് പറയേണ്ട ഇൻസിഡന്റ് ഈ പറഞ്ഞ നമ്മള് വാക്കാലം എന്തെങ്കിലും പറഞ്ഞു തരുന്നത് ചിലപ്പോ നമുക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടാവും, അനുഭവം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടാവും. നമ്മൾ ഫിസിക്കലി അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ലീഗലി മൂവ് ചെയ്യാം, അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതല്ലാതെ നമ്മളിങ്ങനെ പറയാന്നുണ്ടെങ്കിൽ പറയാനേ നേരെ അഷികയാണ് ഇതിനെ കുറിച്ച് ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂല് പറഞ്ഞത്. സോ എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഒരിക്കലും ഇൻഡസ്ട്രി മാനിപ്പുലേറ്റഡ് ആണെന്നൊന്നും ഞാൻ എനിക്കൊരു അഭിപ്രായമില്ല. കാരണം ഒരു ജനുവിൻ ആയിട്ട് സിനിമ എടുക്കുന്ന ഒരു പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഒരു ഡയറക്ടറോ ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ ചൂഷണം ചെയ്യുന്ന വിചാരിക്കുന്നവരായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ പ്ലേസ് എന്ന് പറയുന്നത് അവർ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരാളെക്കുറിച്ചാണ്. അയാൾ ഫിലിമിനെ ഒരു റീസണായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ ആക്ച്വലി അത് ആരാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഞാൻ ഏജൻസിനെ പറഞ്ഞിരുന്നു, എൻ്റെ ഏജൻസി കണ്ടുള്ളതാണെന്ന് പറഞ്ഞിരുന്നു. സോ ഇപ്പോൾ വരുന്ന കുട്ടികളിപ്പോൾ ഞാനും ഒരു ഫ്രഷർ തന്നെയാണ്, അല്ലാണ്ട് ഇപ്പോൾ കുറേ എക്സ്പീരിയൻസ് എടുക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ ഭയങ്കര പുതിയതായിട്ട് ഒന്നും അറിയാതെ ഇപ്പോൾ ഞാൻ നിന്നിരുന്ന പോലത്തെ സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടികളോടാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ അവരോട് പറയുന്നു, ഇടിച്ച് തള്ളിക്കയറി നാളെ നമുക്ക് സിനിമ നേടാമെന്ന് പറയുന്ന ഒരു സ്വപ്നം പോസിബിൾ അല്ല, അല്ലെങ്കിൽ അതിന് നല്ല മാജിക് സംഭവം. ഒരുപാട് സ്ട്രഗിൾ ആവശ്യമാണ്, ഭയങ്കര ക്ഷമ വേണം, ഭയങ്കര പേഷ്യൻ്റ് ആയിരിക്കും. ചിലപ്പോൾ എത്ര കാലം പിടിക്കും ഒരു സിനിമ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റും നമുക്ക് അറിയില്ല. ഇപ്പം ജോയിച്ചേട്ടൻ പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ട്, എൻ്റെ പ്രണയിനിയാണ്, 16 കഴിഞ്ഞാൽ സിനിമേനെ പ്രണയിക്കുന്നു. അവൾ ഓക്കെ പറഞ്ഞില്ല, അത് ഞാൻ ഇട്ടിട്ട് പോകും. അത് തന്നെയാണ് സിനിമയുടെ അവസ്ഥ, കൺസിസ്റ്റൻ്റ് ആയിരിക്കാം. പിന്നെ ഒരിക്കലും മോശം കാര്യമല്ല, പക്ഷെ ആ പെണ്ണിന് അത് ഇഷ്ടമല്ല, നോ ആണെങ്കിൽ ആ ആണ് മനസ്സിലാക്കാനുള്ള റെസ്പെക്ട് ചെയ്യാനുള്ളതും അവന് വേണം. അല്ലാതെ ഒരു ആണോടത്തിന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരാണിന് എന്ത് വേണം? അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അത് ഒരു നോ ഇസ് എ നോ. അത് എന്നൊരാണോടത്തിന് റെസ്പെക്ട് ചെയ്യുന്നോ, ഹീ ഈസ് എ റിയൽ മാൻ. കാരണം ഉണ്ടാവും, ഒരു പെങ്കൊച്ചിന് ഇഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ കാരണം അല്ലേ? ഒരു 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 ഇപ്പോൾ ഒരു ആൺകുട്ടി നമ്മളെടുത്ത് വെച്ച് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് നിന്നെ കല്യാണം താല്പര്യം, അങ്ങനെ ഓക്കെ പറയുകയാണെങ്കിൽ എല്ലാവരും നോക്കുകയാണെങ്കിൽ എത്ര പേരുണ്ടായിരിക്കും? എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാവും. ഒരുപാട് പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നവരുണ്ടായിരിക്കും, പിന്നെ പ്രപ്പോസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. ഒരു ആണിനും ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നാം, സ്ത്രീ സൗന്ദര്യത്തിനെ എന്താ പറയുക ആസ്വദിക്കാം, നോക്കിക്കൊണ്ട് ആസ്വദിക്കുന്നൊരു തെറ്റുമില്ല. ഒരു കാവ്യം പോലെ സൗന്ദര്യമാണെന്നാണ് എന്താ പറയുക പഴയതിലൊക്കെ സ്ത്രീകളെ കുറിച്ച് പറയുന്നത്. അത് കാവ്യം ആസ്വദിച്ചോട്ടെ, സ്വന്തമാക്കണം എന്ന് വിചാരിക്കുമ്പോഴല്ലേ അവിടെ ഇഷ്ടം വരുന്നത്. നേരെ മറിച്ച് ഓപ്പോസിറ്റിലും അങ്ങനെ തന്നെയാണ്, സ്വന്തമാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പോയിന്റിൽ കൈ കടത്തണം എന്ന് വിചാരിക്കുന്നു. അതൊന്നും നമ്മളുടെ സി അത് ഓരോരുത്തരെ പേഴ്സൺ. ഇപ്പോൾ ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളിനും ഒരു പെണ്ണിനും ചൂസ് ചെയ്യാം, അവർ പോകണോ വേണ്ടയോ, അവർ എന്താ പറയുക ആരുടെ കൂടെ അടുക്കണം, ആരുടെ കൂടെ ക്ലോസ് ആവണം, ആരോട് സംസാരിക്കണം, അതൊക്കെ അവരുടെ കാര്യമാണ്. അതിൽ നമ്മളൊരാളും ജഡ്ജ് ചെയ്യാനാളല്ല. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു ഒരു പയ്യനെ ഇഷ്ടമായി, അത് അവളുടെ ഇഷ്ടമല്ല. മ്യൂച്വലി അവർക്ക് ഒരു എന്താ പറയുക കൺസെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്തുകൊണ്ടാണ് മാറ്റി പറയുന്നത്? ആ മാറ്റി പറയാനുള്ള വളരെ കോപ്പറേറ്റ് ചെയ്തിട്ട് കൂടെ നിന്നിരുന്ന ഒരു പെങ്കൊച്ച് പെട്ടെന്ന് അത് മാറ്റി പറയണമെങ്കിൽ എന്തായിരിക്കും കാരണം?
ആ ആളുടെ ഭാഗത്തു നിന്ന് അവൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അവൾ തന്നെ അൺകംഫർട്ടബിൾ ആക്കുന്ന എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടല്ലേ കുട്ടി ഒന്ന് മാറ്റി പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ എന്ത്, അതായത് ഇപ്പോൾ എല്ലാ സ്ഥലത്തും സിനിമയിലാണെങ്കിലും എല്ലാ സ്ത്രീകൾക്കും അനുഭവമായിട്ടാണ് ഒരു ലൈൻ.